ജനാധിപത്യ സമ്പ്രദായത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ മാധ്യമങ്ങൾ നല്ലത് ചെയ്യുകയോ തെറ്റ് ചെയ്യുകയോ എന്നുള്ള വിഷയമല്ല. അപ്പോൾ മാധ്യമവേട്ടയ്ക്ക് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇരയാവും. പക്ഷെ അങ്ങനെ മാധ്യമവേട്ടയ്ക്കിരയായ പിണറായി ഇപ്പോൾ ഈ ഷാജൻ സ്കറിയയെ കൊടുക്കാനായിട്ട് എന്തിനു വേണ്ടി കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. അന്മാരൊക്കെ എങ്ങനെയാ എം എൽ എ ആയെന്നും ഇപ്പം എങ്ങനെ നടക്കുന്നു എന്നൊക്കെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് പോലീസിന്റെ സഹായത്തോടുകൂടി നടക്കുന്ന ഷാജനെ വേട്ടയാടുന്ന ഈ സംഭവത്തിൽ അതിനു പിന്നിൽ അല്പം തീവ്ര വർഗീയ രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു വക്താവായിട്ടാണ് അൻവർ വന്നിരിക്കുന്നത്. അതിന് കൂട്ടുപിടിച്ചിരിക്കുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനെ വേട്ടയാടുവാൻ നടത്തുന്ന ആ ശ്രമങ്ങളിൽ നിന്നും കേരള സർക്കാർ പിന്തിരിയണം. നമസ്കാരം. മറുനാടൻ മലയാളിക്ക് നേരെയും ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് നേരെയും കുപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും ചില ആളുകൾ അഴിച്ചുവിടുമ്പോൾ അതിനെതിരെ വ്യാപകമായ പ്രതിഷേധവുമായാണ് ചില സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സാധാരണക്കാരൻ്റെ ശബ്ദമായി നിലകൊണ്ടിരുന്ന മറുനാടൻ മലയാളിയുടെ അടച്ചുപൂട്ടുന്നതിനുള്ള ശ്രമമാണ്, സാധാരണക്കാരൻ്റെ ശബ്ദത്തെ അടിച്ചമർത്തുന്നതിനുള്ള ശ്രമമാണെന്നാണ് പല ആളുകളും പറയുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് ബി ജെ പിയുടെ ദേശീയ ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആണ്. അദ്ദേഹം കോട്ടയം ജില്ലാ ബി ജെ പിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മറുനാടിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഉള്ള ഒരു സമീപനം സൈബർ ആക്രമണങ്ങളും ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലുകൾ അന്വേഷിക്കണം, കേന്ദ്ര സർക്കാർ തന്നെ അന്വേഷിക്കണമെന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിൻ്റെ വാക്കുകൾ കേൾക്കാം. മറുനാടൻ മലയാളി, ആ മറുനാടൻ മലയാളിയുടെ പ്രൊപ്രൈറ്ററും ചീഫ് എഡിറ്ററുമായ ഷാജൻ സ്കറിയയ്ക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയാടലിൻ്റെ പിന്നിലുള്ള ശക്തികളെ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. വളരെ ചെറുപ്പകാലം മുതൽ ഷാജൻ സ്കറിയയുമായി എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളി സെൻ്റ് ഡൊമിനിക്സ് കോളേജിൽ ബി കോമിൽ പഠിക്കുന്ന ആളായിരുന്നു. ആ സമയത്ത് ഷാജൻ സ്കറിയ ഒരു SFI അനുഭാവിയായിരുന്നു. SFI അനുഭാവിയായിരുന്ന ഷാജൻ സ്കറിയ പിന്നീട് വളർന്നു. പക്ഷേ അദ്ദേഹം ഒരു ഉത്തമ കത്തോലിക്കനും ആയിരുന്നു. ഷാജൻ്റെ ജ്യേഷ്ഠൻ ജിജി, ആ ജിജി കേരള കോൺഗ്രസ് ജെയുടെ KSEJയുടെ ഭാരവാഹിയായി അവിടെ മത്സരിച്ച് വിജയിച്ചതാണ്. നമ്മുടെ ഇപ്പോഴത്തെ പൂഞ്ഞാർ MLA അദ്ദേഹം ചെയർമാനായിരുന്ന സമയത്ത് അന്ന് ഞാൻ KSEയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. നമ്മുടെ KSEയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജിജി മത്സരിച്ചു, ജോജി വാളിപ്ലാക്കൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മത്സരിച്ച് വിജയിച്ച സമയമുണ്ട്. KSEJക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ മുഴുവൻ ആൾക്കാരും വിജയിച്ച ഒരു സമയമാണ്. അപ്പം അങ്ങനെയുള്ള ഷാജൻ എങ്ങനെ SFI ആയി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ മറുനാടൻ പ്രസ്ഥാനമൊക്കെ തുടങ്ങിയപ്പോൾ അച്യുതാനന്ദൻ്റെ കട്ട ഫാനായി മാറിയിട്ടുണ്ടായി, അച്യുതാനന്ദനെ പിന്തുണയ്ക്കുന്ന ആളായി മാറിയിട്ടുണ്ട്. അപ്പം അതിലും എനിക്ക് ചില എതിരഭിപ്രായമുണ്ട്. കാരണം അച്യുതാനന്ദൻ ആ സമയത്ത് പിണറായിയെ കൊല്ലാൻ നിൽക്കുകയായിരുന്നു. ഈ ലാവ്ലിൻ കേസിലടക്കം എങ്ങനെയും പിണറായിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ഇരുന്ന സമയമൊക്കെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അന്ന് ഷാജൻ അച്യുതാനന്ദൻ്റെ ഒരു കട്ട ഫാനായിരുന്നു. അങ്ങനെ അച്യുതാനന്ദന് വേണ്ടി എഴുതി. ആ എഴുത്തിലും മതികെട്ടാൻ കുടിയിറപ്പിലെ ഉള്ള ആ വിഷയത്തിലൊക്കെ ഷാജനെ മറുനാടനം ചെയ്തത് തെറ്റാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അന്ന് കുടിയിറക്കപ്പെട്ട ആൾക്കാർ സാധാരണക്കാരാണ്. 300+ കുടുംബങ്ങളെയാണ് അന്ന് കുടിയിറക്കപ്പെട്ടത്. അതിനകത്ത് ഒരു ജർമ്മൻ ടോമി എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ എല്ലാവരെയും ബലിയാടാക്കുന്ന ഒരു സമീപനമാണ് അച്യുതാനന്ദൻ നടത്തിയ സമരത്തിൽ AK ആനണിയും KM മാണിയും ചെയ്തത്. അതിനുശേഷം അതൊരു ഉദ്യാനമാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ആ ഉദ്യാനമാക്കി മാറ്റിയപ്പോൾ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ, ഇറക്കിവിട്ടവർക്ക്? അതും കൊടുത്തിട്ടില്ല ഇതുവരെ. മാറി മാറി സർക്കാരുകൾ വന്നിട്ട് അതും കൊടുത്തിട്ടില്ല. അപ്പം ആ വിഷയത്തിലൊക്കെ നമുക്ക് ഷാജനുമായിട്ട് ചില കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പം രാഷ്ട്രീയത്തിൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ജനാധിപത്യ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ നിയമനിർമ്മാണ സഭയും നിയമ നിർവഹണ സമിതിയും നീതിന്യായ കോടതികളും.
പക്ഷെ ഇതിനപ്പുറം ഒരു നാലാമതൊരു ഈ മുക്കാലി അല്ലാതെ നാലാമതൊരു കാലും കൂടെ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ പുതിയ നമ്മുടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതിൻ്റെ കാര്യം മാധ്യമങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുന്നെങ്കിൽ അതിനനുകൂലമായി പൊതുജനാഭിപ്രായം ഉണ്ടാകണം, ഒരു തെറ്റും ചെയ്യുന്നെങ്കിൽ അതിനെതിരായി പൊതുജനാഭിപ്രായം ഉണ്ടാകണം. അങ്ങനെ പൊതുജനാഭിപ്രായം ഉണ്ടാക്കുവാൻ ഏറ്റവും അധികം മുൻപന്തിയിൽ നിൽക്കാൻ കഴിവുള്ളത് മാധ്യമങ്ങളാണ്, അതിനൊരു സംശയമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ നല്ലത് ചെയ്യുകയോ തെറ്റ് ചെയ്യുകയോ എന്നുള്ള വിഷയമല്ല. ഇപ്പോൾ പല മാധ്യമങ്ങളും ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയം, ഓരോ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം അനുസരിച്ചാണ് എഴുതുന്നത്. പിണറായിയെ മാധ്യമ വേട്ട എത്രയോ അധികം പിന്തുടർന്നിരിക്കുന്നു. അവസാനം പിണറായി മുഖ്യമന്ത്രിയായ അല്ല മുഖ്യമന്ത്രിയല്ല സി പി എം സെക്രട്ടറി ആയ സമയത്താണ് വിജയൻ മിന്നൽ പിണറായി എന്നൊക്കെ ചില മാധ്യമങ്ങൾ എഴുതി. അദ്ദേഹത്തെ ഒത്തിരി കഷ്ടപ്പെടുത്തിയ ശേഷം ഇപ്പം നമ്മുടെ നരേന്ദ്രമോദിജി ഒത്തിരി മാധ്യമ വേട്ടയ്ക്കിരയായതാണ്. അപ്പോൾ മാധ്യമ വേട്ടയ്ക്ക് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇരയാകും. പക്ഷെ അങ്ങനെ മാധ്യമ വേട്ടയ്ക്കിരയായ പിണറായി ഇപ്പം ഈ ഷാജൻ സ്കറിയയെ കൊടുക്കാനായിട്ട് എന്തിനു വേണ്ടി കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അദ്ദേഹത്തിന് അറിയാവുന്നവരെ അദ്ദേഹം അല്പം കൂടി മാന്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ഷാജൻ സ്കറിയയെ കൊടുക്കാൻ പിണറായി കൂട്ടു നിൽക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ചില ശക്തികളുണ്ട്. ഇപ്പോൾ അൻവറൊക്കെ എങ്ങനെ എം എൽ എ ആയെന്നും ഇപ്പോൾ എങ്ങനെ നടക്കുന്നൊക്കെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ വലിയൊരു ആളെ ഷാജൻ വിമർശിച്ചു. അതിൽ തെറ്റോ ശരിയോ ഉണ്ടോ എന്നുള്ളതൊക്കെ പിന്നീടാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം അവരൊരു കേസ് കൊടുക്കുകയാണെങ്കിൽ, മാനനഷ്ട കേസ് കൊടുക്കുകയാണെങ്കിൽ ഷാജന് അതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ ബൈ ട്രൂത്ത് എന്നൊരു ഡിഫൻസ് എടുക്കുവാണെങ്കിൽ ഷാജന് നിൽക്കാം. ആ അദ്ദേഹത്തിന് സത്യമാണ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ എടുക്കാൻ സാധിക്കും. പക്ഷേ അവരെ ഈ ഇപ്പോഴത്തെ ഈ ചില ഷാജനെതിരെ നടക്കുന്ന വേട്ടകൾ, അതിന് പോലീസിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന ഷാജനെ വേട്ടയാടുന്ന ഈ സംഭവത്തിന്, അതിന് പിന്നിൽ അല്പം തീവ്ര വർഗീയ രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാജനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിന് പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അതിനെ ചൂട്ടുപിടിക്കുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യരുത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ക്രൈം നന്ദകുമാറും ഒക്കെ അദ്ദേഹത്തിൻ്റെ ക്രൈമിൻ്റെ പിന്നിൽ ആരുണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ അവരൊക്കെ വേട്ട നടത്തി വേട്ടയാടപ്പെട്ട ആളാണ് പിണറായി വിജയൻ. ആ വിജയനാണ് ഇപ്പോൾ ഷാജനെ ബലിയേടാക്കാൻ വേണ്ടി ചിലർക്ക് കൂട്ടുപിടിക്കുന്നത്. ഇത് പിണറായി വിജയന് തന്നെ അവസാനമായിരിക്കും. ഇപ്പം പൊതു ഇതൊരു സമീപനം ഉണ്ടല്ലോ. ഇപ്പം പി എഫ് എ പോലുള്ള സംഘടനകൾ ഈ ഭാരതത്തിൽ, കേരളത്തിൽ പ്രത്യേകിച്ച്, അവരുടെയൊക്കെ അടിവേരുകൾ തൊണ്ടുന്ന സമീപനവുമായിട്ടാണ് പോയിരിക്കുന്നത്. അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയ ഒരു ഓപ്പറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിജിയുടെയും അമിത്ഷാജിയുടെയും ഒക്കെ പിന്തുണയോടുകൂടി നടന്ന ഓപ്പറേഷൻ, ആ ഓപ്പറേഷനിൽ പല പി എഫ് എ നേതാക്കളും നമ്മുടെ രാജ്യത്ത് രാജ്യവിരുദ്ധ ശക്തികളായിട്ട് മുന്നോട്ട് പോകുന്ന പല പി എഫ് എ നേതാക്കളെയും, നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകർക്കാൻ നിൽക്കുന്ന പല പി എഫ് എ നേതാക്കളും ഇപ്പം അകത്താണ്. അവരുടെയൊക്കെ വേരുകൾ, അവരെ ഇനിയും ആ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏത് മാളത്തിലൊടിച്ചാലും അവരെ ആ മാളത്തിൽ ചെന്ന് പുകച്ച് പുറത്തുകാടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം അങ്ങനെ ഒളിച്ചിരിക്കുന്നവർ അവരുടെ ഒരു വക്താവായിട്ടാണ് അൻവർ വന്നിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പം ഈ ഷാജൻ സ്കറിയ, ആ ഷാജൻ സ്കറിയയ്ക്കെതിരെ നടക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ രാജ്യദ്രോഹ ശക്തികളുടെ, രാജ്യവിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ ആവശ്യം. അപ്പം കാരണം ഇത്രയും ഇവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം അമൽജ്യോതി കോളേജിൽ ഈയിടെ വിഷയം ഉണ്ടായപ്പോൾ നടന്ന ഒരു സംഭവം, അതുപോലെ പല സ്ഥലങ്ങളിലും നടക്കുന്ന സംഭവം, ആ സംഭവം പോലെ ഷാജൻ സ്കറിയയെ പിന്നിൽ നിന്നും വെട്ടി വീഴ്ത്തി അദ്ദേഹത്തെ ചെയ്യാത്ത കുറ്റത്തിന്, അദ്ദേഹം കുറ്റം ചെയ്തെങ്കിൽ കുറ്റം ചെയ്തതിന് അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടണം. കാരണം റൂൾ ഓഫ് ലോ ആണ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാകേണ്ടത്. അദ്ദേഹം തെറ്റിയ ഡിഫമേഷൻ വരട്ടെ, മാനനഷ്ട കേസ് വരട്ടെ, അതിലൊക്കെ ചെയ്യട്ടെ, അല്ലെങ്കിൽ മറ്റ് നഷ്ടമുണ്ടായവരൊക്കെ അതിന് കോമ്പൻസേഷന് കേസ് കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിലെ ടോർട്ടിൻ്റെ നിയമമുണ്ട്, അതൊക്കെ അനുസരിച്ച് കേസ് കൊടുക്കട്ടെ, അങ്ങനെ നടക്കട്ടെ. അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും വേട്ടയാടുവാൻ നടത്തുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനെ വേട്ടയാടുവാൻ നടത്തുന്ന ആ ശ്രമങ്ങളിൽ നിന്നും കേരള സർക്കാർ പിന്തിരിയണം. അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന ഇത്തരം ഗൂഢാലോചനകൾ ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നല്ല രീതിയിൽ പോകൂ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.